സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ വാർത്തകളിൽ താമസക്കാർക്ക് മുന്നറിയിപ്പുമായി യുഎഇ അധികൃതർ. വ്യാജ വാർത്തകളോ വിവരങ്ങളോ പ്രചരിപ്പിച്ചാൽ ഒരു വർഷം വരെ തടവ് ലഭിക്കുമെന്നും ദുബൈ പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങി സമൂഹമാധ്യമങ്ങളിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ദുബൈ പബ്ലിക് പ്രോസിക്യൂഷൻ. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കാനും കൈമാറാനും പബ്ലിക് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിരവധി തെറ്റായ വിവരണങ്ങളും വാർത്തകളും ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം. ഇത്തരത്തിൽ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാജ സന്ദേശങ്ങൾ ജനങ്ങളിൽ മഹാമാരി സംബന്ധിച്ച ആശങ്ക ഉണ്ടാക്കുന്നതായി സീനിയർ പ്രോസിക്യൂട്ടർ ഡോക്ടർ ഖാലിദ് അൽ ജുനൈബി പറഞ്ഞു. പലപ്പോഴും ലഭിക്കുന്ന സന്ദേശങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാതെ ഫോർവേഡ് ചെയ്യുന്ന പ്രവണത കണ്ടുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഓരോരുത്തരും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. നല്ല അർത്ഥത്തോടെയാണെങ്കിലും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക വഴി സന്ദേശം അയക്കുന്നവരും നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ദുബൈയിലെ ഷോപ്പിംഗ് മാളുകൾ വീണ്ടും അടയ്ക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വ്യാജ സന്ദേശവും ഡോക്ടർ ഖാലിദ് അൽ ജുനൈബി എടുത്തുകാട്ടി. ജനങ്ങളിൽ തെറ്റിദ്ധാരണയും ആശങ്കയും പടർത്താൻ ഇത്തരം സന്ദേശങ്ങൾക്ക് സാധിക്കും. മാളുകൾ അടയ്ക്കുമെന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്ന് വിശദീകരണവുമായി അധികൃതർ നേരിട്ട് രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, യുഎം.